അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ ഒരു വിങ്ങാ ചെടി കുറച്ച് ഭാഗങ്ങോട്ട് കട്ട് ചെയ്ത് കളയാട്ടോ. ഇത് നന്നായിട്ട് തന്നെ ഹാങ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടിയിൽ ഇപ്പോൾ പൂക്കൾ കുറവാട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് അത്രത്തോളം ഇതിൽ വീണ്ടും ഇതുപോലെ ഉണ്ടാകുന്നതാണ് കേട്ടോ. നല്ല ഹാങ് ആയി തന്നെ വരും. അപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ള മദർ പ്ലാന്റ് ആട്ടോ. എനിക്ക് ഫസ്റ്റ് പൂക്കൾ ഉണ്ടായ ചെടി ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗമായിട്ട് കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ഇനി കട്ട് ചെയ്ത് കളഞ്ഞിച്ചിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ നമുക്ക് വീണ്ടും ഒരുപാട് തളിർപ്പും ഇതുപോലെ തന്നെ ഹാങ് ആയി വരുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയണില്ല കേട്ടോ. ഇതിലിപ്പോൾ മൊട്ടുകളും പൂക്കളൊക്കെ ഉണ്ട്. അതൊക്കെ വിരിഞ്ഞുണ്ടായതിന് ശേഷം, പൂക്കളൊക്കെ കൊഴിഞ്ഞതിന് ശേഷം ഇതും കട്ട് ചെയ്തും കട്ട് ചെയ്യും. എന്നാൽ തന്നെ നമുക്ക് ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. പൂക്കളും അതുപോലെ തന്നെ ഒരുപാട് തളിർപ്പ് വരുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഇപ്പോൾ ഈ ഒരു സമയത്ത് കുറഞ്ഞ മഴയൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൽ നമുക്ക് ചെറിയൊരു കമ്പ് വെച്ചാൽ തന്നെ തൈകൾ ഉണ്ടായി കിട്ടും. പിന്നെ ഈ ഒരു ചെടി നമുക്ക് കൂടുതൽ എളുപ്പം സീഡിൽ നിന്നാണ് കേട്ടോ. സീഡ് പാകിയിട്ടുണ്ടാകുന്നതാണ് കൂടുതൽ എളുപ്പം, നമുക്ക് പെട്ടെന്ന് തൈകൾ കിട്ടുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഇതെങ്ങനെ നടണതെന്ന് നോക്കാം. അതിന് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയാട്ടോ ഈ ഒരു എടുക്കുന്നത്. ചെറിയൊരു തളിർപ്പ് മതി കേട്ടോ നമുക്ക് തൈകൾ വേര് പിടിപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ഹോളിട്ട് കൊടുക്കണം കേട്ടോ. അത് പെട്ടെന്ന് വേരുകൾ, അത് കൂടുതൽ ചെടിക്ക് വേരുകളുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഹോളിട്ട് കൊടുക്കുക. പിന്നെ മണ്ണിലാണ് ഇപ്പോൾ ഞാനിത് വേര് പിടിപ്പിക്കുന്നത്. മണലുണ്ടെങ്കിൽ മണലും ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ മണലില്ല. അപ്പോൾ ഇതുപോലെ നട്ടതിന് ശേഷം നമുക്ക് തണലിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ അതിൽ റൂട്ട് വന്നിട്ടുണ്ടാവും. അതുപോലെ ഞാൻ കമ്പ് കട്ട് ചെയ്ത് പിടിപ്പിച്ചെടുത്ത ചെടികളാട്ടോ. ഇതൊക്കെ ഇപ്പം നന്നായിട്ട് തന്നെ ഹാങ് ആയി വന്നിട്ടുണ്ട്. കണ്ടോ, പൂക്കളും ഉണ്ട്. പക്ഷെ നമ്മൾ പൂക്കൾ ഇതിൽ നിർത്തരുത് കേട്ടോ. പൂക്കൾ ഉണ്ടാവുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് തളിർപ്പുകൾ ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് തന്നെ വേരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ടോ, നന്നായിട്ട് തന്നെ വേര് കണ്ടോ ഇതിന് വന്നിട്ട്. നന്നായിട്ട് ഹാങ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.